ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ദാ ഇന്നൊരു കിഡിലെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചാനലും ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. നമ്മുടെ പിസ്സ വെച്ചിട്ടൊരു കേക്കാണ്, ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്, പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 കപ്പ് വെള്ളം, ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളത്തിലേക്ക് ഞാൻ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിൽ 1/2 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ചെറു ചൂടുവെള്ളം ആകാവുള്ളൂ, ഒരുപാട് ചൂടാവാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഈസ്റ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. അതിനുശേഷം 1/2 കപ്പ് ഈസ്റ്റ് മിക്സാണ്. 1/2 കപ്പിൻ്റെ കൂടെ എനിക്കൊരു 1/4 കപ്പും കൂടെ ആവശ്യമായിട്ട് വന്നു. 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിലേക്ക് വേണം 1/2 ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കി വെക്കാൻ. അതല്ലെങ്കിൽ കുഴപ്പമില്ല, 1/2 കപ്പിൽ കലക്കി വെച്ചാലും പിന്നീടൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി, അങ്ങനെയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ ഈ ഒത്തിരി ഒന്ന് തിക്കായിട്ടല്ല കുഴച്ചെടുക്കേണ്ടത്, നല്ലൊരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട്. ഞാൻ എൻ്റെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോം മെയ്ഡ് പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതും ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതും എല്ലാം റെസിപ്പി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെ കുറച്ച് നമ്മുടെ ആ ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കണം നമ്മുടെ ഈ ഒരു പിസ്സയുടെ ഡോ എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇതിനി നമുക്ക് അത് ഡബിളായിട്ട് വരുന്നിടം വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് സോസേജ് ആണ് കേട്ടോ, ചിക്കൻ സോസേജ്. പിന്നെ ബ്രെഡ് കുറച്ച് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ചെറിയ പീസ് ചിക്കൻ, അത് ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫില്ലിങ് കുറേ ഏറെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ പിസ്സ സീസണിങ് ആണ് എടുത്തിരിക്കുന്നത്. പിസ്സ സീസണിങ് ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് ഞാൻ പിരി പിരി മിക്സാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പിസ്സ സീസണിങ് പിരി പിരിയും ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പിരി പിരിയാണ്. പിന്നെ ഒറിഗാനോ നോർമൽ നമ്മുടെ പനിക്കൂർക്കയില ഒന്ന് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും നമ്മുടെ ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിത് പെട്ടെന്ന് തന്നെ മസാല പുരട്ടി ഉടൻ തന്നെ ഒന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തു. ഒന്നും കരിഞ്ഞൊന്നും പോകത്തില്ല, ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനുള്ളതല്ലേ, അന്നേരം കുഴപ്പമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ കരിഞ്ഞു പോകത്തില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഇനി അതേ ഓയിലിൽ തന്നെ ഞാനിത് നമ്മുടെ സോസേജും കൂടെ ഇട്ടെടുക്കുകയാണ്. സോസേജ് പിന്നെ പെട്ടെന്ന് റെഡി ആവുന്നത്, ഇതൊക്കെ ഓപ്ഷണലാണ്. സോസേജൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഓണിയനും തക്കാളിയും ക്യാപ്സിക്കോ അല്ലെങ്കിൽ ഓണിയനും തക്കാളിയും മാത്രമേ ഉള്ളെങ്കിലും അതൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ ബ്രെഡ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് ആ ഉള്ള എണ്ണയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പിസ്സ ബേസ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പിസ്സയുടെ മാവ് കണ്ടോ, നല്ല ഡബിളായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബബ്ലി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിനി കുറച്ച് ഒലിവ് ഓയിലിൻ്റെ പുറത്തോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് വേണം കൈവെച്ച് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ. കാരണം അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും, കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട് ഉണ്ടോ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഈ ഒരു ബോളിനെ നമുക്ക് രണ്ടായിട്ട് മാറ്റണം. ഒരു ചെറിയ ഒരു ബോളും ഒരുപാടങ്ങ് ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പിസ്സ റെഡി ആയിട്ട് വരത്തില്ല, കുറച്ച് കട്ടി ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതാ ഒരു ചെറിയൊരു ബോളും ഒരു വലിയൊരു ബോളും ആക്കി രണ്ട് പോർഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ പിസ്സയുടെ ഫില്ലിങ്ങിനായിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇത് വൈറ്റ് സോസാണ്, വൈറ്റ് സോസിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ബ്രെഡ്, ചിക്കന്, സോസേജ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്,
പിന്നെ ഇതിത്രയെല്ലാം റെഡിയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കമാണ് കേട്ടോ. മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ അല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഓണിയൻ ഇപ്പം എടുക്കുന്നില്ല. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ഫില്ലിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഇതുപോലൊരു പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് അതിൻ്റെ ആ ഒരു ഡോ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തി മാവ് പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുമല്ലോ, അതുപോലെ കുറച്ച് കട്ടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇത് നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ബേക്കിംഗ് ട്രേ ഇവിടെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് വേണം നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ടിന്നില്ലേ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് താത്തു കൊടുത്തിട്ട് ആ ഒരു താഴത്തെ ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരിക്കും. പിന്നെ വേറെ ഇതിൽ ഞാൻ ബേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനധികം ഓയിലോ ഒന്നും പുരട്ടി കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇച്ചിരി ഓലിവ് ഓയിലൊന്ന് തേച്ച് കൊടുത്തേരാം. ആദ്യമായിട്ട് പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പാത്രത്തിൽ ഒലിവ് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തേരും കേട്ടോ. വേറെ കുഴപ്പമില്ല. സൈഡൊക്കെ ഇങ്ങനെ നല്ല സ്ക്വയറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. കാരണം നല്ല എയർ ബബിൾസ് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ആ എയർ ബബിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു പിസ സോസാണിത്. ഇത് ഹോം മെയ്ഡ് ആണ്. ഇതിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മൊസറില്ല ചീസ്. അപ്പം എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. വൈറ്റ് സോസിൻ്റെ ആദ്യമേ നമുക്ക് വൈറ്റ് സോസ് ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇടണം വൈറ്റ് സോസ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക്, പിസ കേക്കിന്. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും പിസ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിസ സോസൊക്കെ വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഡൗട്ട് ഉള്ളവരൊന്ന് നോക്കുക. അപ്പം നമ്മുടെ പിസ സോസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് മൊസറില്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ മൊസറില്ല ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്ലൈസഡ് ചീസ് കിട്ടും വാങ്ങാൻ, അതിട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഓരോന്നും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുത്തു, ക്യാപ്സിക്കം മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഉള്ളത് ഇത് ഈ ഉള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നല്ല കളർഫുൾ ആയിട്ടില്ലേ, എന്ത് ഭംഗിയാണ് ഒരു മൂന്ന് കളർ ക്യാപ്സിക്കം ഒക്കെ കാണുമ്പോഴേ കഴിക്കാൻ തോന്നിയില്ലേ. പിന്നെ ഞാൻ ഇതിൽ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സോസേജ് ആണ്. സോസേജൊക്കെ ഓപ്ഷണലാണ്. സോസേജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ബ്രെഡ് പൊരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രെഡൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്, നമ്മുടെ ഈ ഒരു പിസ കേക്കിലോ പിസ ഉണ്ടാക്കുന്നതിലും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ പിസ സോസ്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിൽ റെസിപ്പിയുടെ ലിങ്കൊക്കെ ഇട്ടേക്കാം, നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നല്ല ചീസിൻ്റെ ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ, ക്രീം ചീസിൻ്റെ ടേസ്റ്റാണ്. പിന്നെ മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എന്ത് ഏത് ലെയറിൽ എന്ത് ഫില്ല് ചെയ്യണം. ഫില്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോ ലെയറും കഴിഞ്ഞിട്ട് കുറച്ച് പിസ സീസണിങ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, പിരി പിരി മിക്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഒറിഗാനോ മാത്രമേ ഉള്ളെങ്കിൽ ഒറിഗാനോ ഇട്ട് കൊടുത്താലും മതി, എങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. അപ്പം ഞാനിവിടെ ഓരോ ലെയറിലും വെജിറ്റബിൾസ് ഇട്ടു, പിസ സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, വൈറ്റ് സോസ്, ചീസ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, മൊസറില്ല ചീസ്. അതിനുശേഷം പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നമ്മുടെ സോസേജ്, ചിക്കൻ ഫ്രൈ ചെയ്തത്, ബ്രെഡ് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ കുറച്ച് ഒറിഗാനോയും പിസ സീസണിങ്ങും പിരി പിരി ഒക്കെ ചേർത്ത് കൊടുക്കണം, അതൊന്നും മറന്നു പോവരുത്. ഞാനിടയ്ക്ക് സ്പീഡായിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, കുറച്ച് ലോങ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ എന്ന് വെച്ചാൽ ഞാൻ ഗ്യാരണ്ടി കേട്ടോ, അതുപോലെ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഡിന്നറിനൊക്കെ ഇത് ഉണ്ടാക്കിയാൽ ഇത് ഒരു പീസ് മതി കേട്ടോ, നമ്മുടെ വയറ് നിറയാൻ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ പുറത്ത് പിരി പിരി മിക്സ്, പിസ സീസണിങ് പിന്നെ ഒറിഗാനോ. ഒറിഗാനോ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പനിക്കൂർക്ക ഒന്ന് ഉണക്കി പൊടിച്ചെടുത്താൽ മതി, മിക്സിയിലിട്ടൊന്നും പൊടിക്കണ്ട, കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അത് മാത്രം മതി നമുക്ക് ഈ ഒരു പിസയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഈ ഒന്ന് ബേക്കായി വരുമ്പോൾ
കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ്. ഇപ്പം ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ വീണ്ടും അതിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടി ചെറിയൊരു ചപ്പാത്തി പോലെ പരത്തിയിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളത് വേണം കേട്ടോ. എന്നിട്ട് അത് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ എല്ലാം ഒന്ന് ഒട്ടിച്ച് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. കണ്ട ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഓവൻ ഇതാണ് കേട്ടോ. ഇതുപോലൊരു നോർമൽ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു റിംഗ് ഇറക്കി വെച്ചു. അത് ചൂടായി കിടക്കുകയാണ്. ചൂടായ പാത്രത്തിലേക്ക് വേണം നമുക്കിത് ബേക്ക് ചെയ്യാൻ. കണ്ട നമ്മുടെ ഇത് പിസ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് ബേക്ക് ആയിട്ടുണ്ട്. നല്ല മണമാണ്, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇത് അല്പം ക്രിസ്പി ആയി പോയിട്ടുണ്ട്. ക്രിസ്പി എന്ന് വെച്ചാൽ ഞാൻ ഒരു 15 മിനിറ്റ് മാത്രം മതിയായിരുന്നു, ഒരു 18 മിനിറ്റ് മതിയായിരുന്നു. ഞാൻ ഒരു 20-22 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചെറിയതായിട്ടൊന്ന് ക്രിസ്പിനെസ് വന്നിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു ക്രിസ്പിനെസ് പോലെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ്. ഇത് എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ ഇത് കൗമുദി ചാനലിലെ ലേഡീസ് അവർ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ എനിക്കൊരു 3 എപ്പിസോഡ് ഇതുപോലെ നമ്മുടെ റെസിപ്പി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ കിടിലൻ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇത് സെയിം റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിസ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രസീത കിച്ചണിൽ ഞാൻ വീണ്ടും വരും അടിപൊളി റെസിപ്പിയുമായി. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ.